നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അമൃത്സറിലാണ്, ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിലാണ്. വാഗ ബോർഡറിലെ ക്ലോസിംഗ് സെറിമണി കഴിഞ്ഞ് ഞങ്ങൾ അമൃത്സർ എത്തിയപ്പോഴത്തേക്കും വൈകിട്ട് 9 മണിയോളമായി. ഒരു റൂം തപ്പിയെടുക്കാൻ കുറേയധികം പാടുപെട്ടു. അപ്പോൾ ഇവിടെ ഗൂഗിൾ മാപ്പ് വഴി നോക്കി വന്ന ഉള്ള ചെറിയ ഗല്ലികളിൽ കൂടെയൊക്കെ കയറി ഞങ്ങൾ ആകെ ട്രാഫിക് ബ്ലോക്കിൽ കുരുങ്ങി. അവസാനം എന്തായാലും കറക്റ്റ് പോലെ അമ്പലത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്തു. 1000 രൂപ, നല്ലൊരു റൂം 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടി. അമ്പലത്തിൻ്റെ തൊട്ട് പിന്നാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് അവിടെ ഹോട്ടലിലെ ഒരു പയ്യനുണ്ട്, ഹോട്ടൽ ബോയ് ഉണ്ട്. അയാൾ നമ്മുടെ കൂടെ അമ്പലവും ചുറ്റുപാടും ഒക്കെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾക്കധികം പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കാഴ്ചകൾ കാണണമെങ്കിൽ നല്ലൊരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ റൂം ബോയ് ആ പയ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻസ് നമ്മുടെ കൂടെ വന്ന് എല്ലാ സ്ഥലങ്ങളും നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് അമൃത്സറിലുള്ള ഒരു ഗുരുദ്വാരയാണ്, ഹർമന്ദർ സാഹിബ് ഗുരുദ്വാര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മനുഷ്യനിർമ്മിതമായ സരോവർ എന്നറിയപ്പെടുന്ന ഒരു കുളത്തിന് നടുക്കായിട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. 1577 ആണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതുന്നു. 3 നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താഴത്തെ 2 നില വെള്ളത്തിനടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. മുഗൾ രാജാക്കന്മാരും അഫ്ഗാൻ ആർമിയുമൊക്കെ നിരവധി തവണ ഇത് നശിപ്പിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ട് കൊള്ളയടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം 1809 ഈ ഗുരുദ്വാര പുതുക്കിപ്പണിതത്. 1830 ഇത് ഈ ഗോൾഡൻ ടെമ്പിൾ സ്വർണം പൂശി. സ്വർണപ്പാളികളിലാണ് ഇത് മുഴുവനായിട്ട്, ഈ ഗുരുദ്വാരം മുഴുവൻ സ്വർണപ്പാളികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഗുരുദ്വാര പൊതുവെ അറിയപ്പെടുന്നത് ഓപ്പൺ ഹൗസ് ഓഫ് വർഷിപ്പ് ഫോർ ഓൾ പീപ്പിൾസ് എന്നാണ്. ഇന്ത്യയിലുള്ള നാനാജാതി മതസ്ഥർക്കും എല്ലാവർക്കും ഏത് നിമിഷവും 24 മണിക്കൂറും ഈ ഗുരുദ്വാരയിൽ പ്രവേശനമുണ്ട്. അതുപോലെ ഇവിടെ ലങ്കാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ അടുക്കള, അതായത് എത്ര ആൾക്കാർ വന്നാലും അത്രയും പേർക്ക് രാവിലത്തെയും ഉച്ചയ്ക്ക് 24 മണിക്കൂറും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു വലിയ അടുക്കളയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആരും ഫുഡിന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇത് ഒരു സർവീസായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഫുഡ് കഴിക്കുന്നവർ അവിടെ ആ ലങ്കാറിൽ ചെന്നിട്ട് പാത്രം കഴുകി കൊടുക്കുകയും പിന്നെ ചപ്പാത്തി പരത്തി കൊടുക്കുകയും അങ്ങനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി അവിടെ ചെയ്തു കൊടുത്തിട്ട് വേണം നമ്മൾ അവിടുത്തെ ഭക്ഷണം കഴിക്കാനെന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ രാത്രി 9 മണി സമയം ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. ലങ്കാറിൽ നിന്ന് ഭക്ഷണവും കഴിക്കാൻ പറ്റിയില്ല, ലങ്കാർ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. സുവർണക്ഷേത്രം രാത്രി പതിനൊന്ന് മണി വരെ, അതായത് വെളുപ്പിനെ 3 മണി മുതൽ രാത്രി 11 മണി വരെ ഗുരുദ്വാര ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് അകത്ത് കയറി ദർശനം നടത്താം. അതിന് 24 മണിക്കൂറും അമ്പലത്തിൻ്റെ ചുറ്റുപാടും നമുക്ക് കാണാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവിടെ ലങ്കാർ അങ്ങനെയുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. ഗുരുദ്വാരയ്ക്ക് അകത്ത് കയറണമെങ്കിൽ വെളുപ്പിനെ 3 മണി മുതൽ രാത്രി 11 മണി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സുവർണക്ഷേത്രത്തിൽ വെച്ച് ധാരാളം മലയാളികളെ ഞങ്ങൾ കണ്ടു. അതിൽ മൂക്കന്നൂർ അരൂരുള്ള ഒരു അഭിലാഷ്, ഒരു ശ്രീജിത്ത്, അങ്ങനെ 1-2 പേരെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അവർ ജമ്മുവിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഞങ്ങൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജമ്മുവിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, അവർക്ക് റൂമൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജമ്മുവിൽ പോകുന്നുണ്ട്. അപ്പം ഒക്കുവാണെങ്കിൽ അവരുടെ അടുത്ത് വരെ പോകണമെന്നുണ്ട്. ഗോൾഡൻ ടെമ്പിളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തല മറയ്ക്കണം എന്നൊരു നിയമം ഇവിടെയുണ്ട്. അതിന് അവിടെ ചെറിയ തല മറയ്ക്കാനുള്ള ചെറിയ തുണി അവിടെ കിട്ടും. അത് വാങ്ങിച്ച് നമ്മൾ തലയിൽ കെട്ടി തല മറച്ചുകൊണ്ടാണ് ഈ ഗുരുദ്വാരയിൽ പ്രവേശിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ രാത്രി കാഴ്ചയാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച. ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തത് പോയത് ജാലിയൻ വാലാബാഗിലേക്കാണ്. പഴയ ജാലിയൻ വാലാബാഗ്, നമ്മൾ സ്കൂൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ച ജാലിയൻ വാലാബാഗ് തന്നെ. അപ്പോൾ അവിടേക്ക് ഞങ്ങളൊന്ന് പോയി. 7 മണിക്ക് ശേഷം അവിടെ പ്രവേശനമില്ല, അതുകൊണ്ട് അവിടം ക്ലോസ്ഡ് ആയിരുന്നു. സുവർണക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജാലിയൻ വാലാബാഗ്. സുവർണക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ചില വീഥികളുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. രാത്രിയിലെ വെട്ടവും വെളിച്ചവും തിരക്കും ഒക്കെ കണ്ട് ഇപ്പം നമ്മൾ റോമിലോ അല്ലെങ്കിൽ പാരീസിലോ ഒക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. അതുപോലത്തെ വിദേശ രാജ്യങ്ങളിലെ പോലത്തെ ബിൽഡിങ്ങുകൾ, അതുപോലെ ഭയങ്കര തിരക്ക്, നല്ല രസമാണ് രാത്രി ഇവിടുത്തെ കാഴ്ചകൾ. സുവർണക്ഷേത്രം 24 മണിക്കൂർ ഓപ്പൺ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ രാത്രികളിൽ കടകളിലൊന്നും അടയ്ക്കാറില്ല. എപ്പോഴും ഭയങ്കര ആളാണ്, തിരക്കാണ്. ഇപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയോളമായി, എന്നിട്ട് ഇവിടുത്തെ തിരക്ക് കണ്ടോ, അതുപോലെ തിരക്കാണ് ഈ ഭാഗത്ത്. ഇതാണ് ജാലിയൻ വാലാബാഗിൻ്റെ സ്മാരകം. അവിടെ ഇപ്പോൾ രാത്രി പ്രവേശനമില്ല, രാവിലെ 7 മണി മുതൽ മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറാൻ പറ്റിയില്ല.
അത്യാവശ്യം ഷോപ്പിങ്ങിനും ഫുഡും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഷോപ്പിങ്ങിന് പറ്റിയ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്. വലിയ മാളുകളൊക്കെ ഉണ്ട്. പിന്നെ നിരവധി ഫുഡൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ തട്ടുകടകൾ പോലുള്ള, നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലുള്ള കടകളുണ്ട്. സ്റ്റാർ ഹോട്ടലുകളുണ്ട്. പിന്നെ റോഡ് സൈഡിൽ തന്നെ തുണികളൊക്കെ വാരിയിട്ട് വിൽക്കുന്ന, വില കുറഞ്ഞ തുണികളൊക്കെ വാരിയിട്ട് വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട്. എന്തായാലും ഒരു രണ്ട് ദിവസം വന്ന് നിന്നാൽ നല്ല ഭംഗിയായിട്ട് പഞ്ചാബിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഷോപ്പിംഗും ഒക്കെ നടത്തി പോവാം. ഞങ്ങളെന്തായാലും ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പകൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്യൂ കൂടെ ഒന്ന് കണ്ടിട്ടേ ഞങ്ങൾ എന്തായാലും ഇറങ്ങുന്നുള്ളൂ. രാവിലെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. എന്തായാലും ഇപ്പോൾ 7:30 ആയി. 7:30 ആയപ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഗോൾഡൻ ടെമ്പിളിൽ വന്നത്. അപ്പോൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പകലത്തെ വ്യൂവും നല്ല ഭംഗിയാണ്. എന്നാലും എനിക്കിഷ്ടം രാത്രി വ്യൂ കാണാനാണ്. രാത്രിയിലത്തെ വെട്ടവും ഒക്കെ ഗോൾഡൻ ടെമ്പിളിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. എനിക്കിഷ്ടം രാത്രിയിലെ വ്യൂ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത്, അടുത്തത് പോകുന്നത് ജമ്മുവിലേക്കാണ്. ജമ്മുവിലെ കത്ര എന്ന് പറയുന്ന സ്ഥലത്ത് വൈഷ്ണോദേവി ക്ഷേത്രം കാണാൻ പോവുകയാണ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.